മോനെ വെൽക്കം ടു മലയാളം ക്ലാസ്. നമുക്ക് യു കെ ജിയിലെ മലയാളം പഠിക്കാം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഒന്നാമത്തെ പാഠം പഠിക്കുന്നത്. എന്തായാലും നമുക്ക് പറഞ്ഞിരുന്നു കഥയൊക്കെ ഇഷ്ടമാണ് എല്ലാവർക്കും, കഥകളൊക്കെ ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. നമുക്ക് ഇന്നൊരു കഥ പഠിക്കാം, വേണ്ടി നമുക്ക് ഉല്ലാസം പഠിക്കാം. ഇവിടെ നോക്കിയാ എല്ലാവരും പടങ്ങളൊക്കെ നോക്കണം. ഇതാരാ അതൊരു ഒരു നായയാണ് അല്ലേ. ചിത്രം നോക്കി കഥ പറയുന്ന ടീച്ചറെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഒരു നായ ആഹാരത്തിന് വേണ്ടി അലഞ്ഞു വഴിയിൽ നിന്ന് അതിനൊരു എല്ലു കിട്ടി. എല്ലു കടിച്ചു പിടിച്ച് നായ ഓടാൻ തുടങ്ങി. എന്താ ഒരു നായക്ക് വിശന്ന് നടക്കുമായിരുന്നപ്പോൾ അതിന് വഴിയിൽ നിന്ന് എന്ത് കിട്ടി? ഒരു എല്ലു കിട്ടി അല്ലേ. ആ എല്ലും കടിച്ചു പിടിച്ച് നായ ഓടാൻ തുടങ്ങി. കണ്ടോ പടം എല്ലാവരും കണ്ടു. വഴിയിൽ ഒരു പാലം കടക്കേണ്ടി വന്നു. പാലം കടക്കുമ്പോൾ നായ തന്റെ നിഴൽ വെള്ളത്തിൽ കണ്ടു. ആ പാലം കടന്നപ്പോൾ എന്താ നായ കണ്ടത്? തന്റെ നിഴൽ വെള്ളത്തിൽ കണ്ടു. നമ്മൾ നോക്കിക്കേ, നായയുടെ നിഴൽ കണ്ടോ വെള്ളത്തിൽ കണ്ടു അല്ലേ. അത് വേറൊരു നായാണെന്ന് അതിനും തോന്നി. ആ നായയുടെ വായിലുള്ള എല്ലു കൂടി തനിക്ക് കിട്ടുവാൻ വേണ്ടി അത് കുരച്ചു. ഈ നായ എന്നാ ഒത്ത്? അത് വേറൊരു നായാന്ന് കരുതി. അപ്പൊ എന്താ അതിന്റെ കയ്യിലുള്ള എല്ലു കൂടി തനിക്ക് കിട്ടുമെന്ന് കരുതി എന്താ അത് കുരച്ചു അല്ലേ. കുറച്ചപ്പോൾ എന്ത് പറയും? വാ തുറന്നപ്പോൾ എന്ത് പറ്റി? നായ കുരച്ചപ്പോൾ അതിന്റെ വായിലുള്ള എല്ല് വെള്ളത്തിൽ വീണു. നോക്കണേ, അത്യാർത്തി കാരണം ഉള്ളതുകൂടി നഷ്ടപ്പെട്ടു. ആ അത് കുരച്ചപ്പോൾ എന്ത് പറ്റി? അതിന്റെ വായിലുള്ള എല്ലു കൂടി വെള്ളത്തിൽ വീണു. കണ്ടോ നിങ്ങൾ വെള്ളത്തിലോട്ട് പോകുന്നേ. അപ്പോൾ എന്താ അതിന്റെ ഗുണപാഠം? എന്താ ആ അത്യാർത്തി ആപത്താണ്. അതിന്റെ അത്യാർത്തി കാരണം അതിന് ഉള്ളതുകൂടി നഷ്ടപ്പെട്ടു. നല്ല കഥയാണോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ കഥയൊക്കെ? നല്ല കഥ അല്ലേ. നമ്മൾ പഠിക്കുന്നത് പാഠം എന്നത് മരം. എന്താ നമ്മുടെ പാഠത്തിന്റെ പേര്? മരം അല്ലേ. നമുക്ക് നമ്മളൊക്കെ അറിയാം മരം എല്ലാവരും നമ്മുടെ മരങ്ങൾ അല്ലേ. എന്താ നമ്മുടെ പാഠത്തിന്റെ പേര്? മരം അല്ലേ. അപ്പൊ നമ്മളിന്ന് അത് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിഹ്നം പഠിച്ചത് ഏതാ പഠിച്ചേ? ഏതാ ഏത് ചിഹ്ന കാര്യം പഠിച്ചേ? ആയുടെ ആയുടെ ചിഹ്നം നമ്മൾ പഠിച്ചു അല്ലേ. അതുപോലെ ഇന്ന് നമുക്ക് അമ്മിന്റെ ചിഹ്നമുണ്ട് ഈ പാഠത്തിൽ പഠിക്കാൻ. ആയുടെ ഈയുടെ ഒക്കെ ചിഹ്നം നമുക്ക് അടുത്ത തേടി പഠിക്കാനുണ്ട്. ഇന്ന് നമുക്ക് പഠിക്കുന്ന അമ്മിന്റെ ചിഹ്നമാണ്. ഏതാ അമ്മിന്റെ ചിഹ്നം? ഏത് അല്ലേ അല്ലേ. ആയുടെ ചിഹ്നം നമ്മൾ എങ്ങനെയായിരുന്നു പഠിച്ച? ഇത് അല്ലേ. ഇന്ന് നമ്മൾ പഠിക്കുന്ന അമ്മിന്റെ ചിഹ്നം ഇങ്ങനെ. അമ്മിന്റെ ചിഹ്നം എഴുതുന്നത് ഇങ്ങനെ അല്ലേ. ഇപ്പൊ അമ്മിന്റെ ചിഹ്നം കൂട്ടി നമ്മൾ ഓരോ അക്ഷരങ്ങളും എഴുതുന്നത് എങ്ങനെയാണോ ആ ചിഹ്നം ഇട്ട് നമ്മൾ എങ്ങനെയാ വായിക്കുന്നത് എന്നൊക്കെയാണ് നമുക്ക് ഇന്ന് പഠിക്കാറ്. അപ്പൊ ഇത് ഈ അക്ഷരങ്ങൾക്ക് ഈ അമ്മിന്റെ ചിഹ്നം ഇട്ട് എങ്ങനെയാ വായിക്കുന്നത് നമുക്ക് നോക്കാം. ഈ അമ്മിന്റെ ചിഹ്നം ഇടുമ്പോ എങ്ങനെയാ വായിക്കുന്നത്? എല്ലാം അപ്പൊ അം എന്നുള്ള ഉച്ചാരണം വരുന്നുണ്ട് അല്ലെ. എല്ലാം കണ്ടോ. അടുത്ത ഞാൻ എങ്ങനെ വായിക്കുന്നത്? എങ്ങനെ വായിക്കുന്നത്? ഞാൻ ലായാണെങ്കിലോ ലം. തായാണെങ്കിൽ എല്ലാത്തിന്റെ അം എന്ന ഉച്ചാരണം വരുന്നത് അല്ലേ. ആയുടെ ഒഴിവ് നമ്മൾ പഠിച്ചു പാ പാ എങ്ങനെയാ വരുന്നത്? ആയുടെ ഉച്ചാരണം അല്ലേ. ഇത് പറഞ്ഞപോലെ അമ്മിന്റെ ചിഹ്നം കിട്ടാൻ ഇപ്പൊ വായിക്കാൻ വേണ്ടി പഠിച്ചതായിരുന്നു. ഇനി നമുക്ക് ഈ ചിഹ്നം ഉപയോഗിച്ച് എങ്ങനെ അക്ഷരങ്ങൾ കിട്ടാൻ നമ്മൾ എങ്ങനെ വായിക്കുന്നത് നമുക്ക് നോക്കാവേ. ഇനി നമുക്ക് ഈ പാഠത്തിൽ നിന്ന് പഠിക്കുന്ന വാക്കുകളാണ് മരം, തരം, മലം, വനം, താരം, പാലം, മാനം. ഉണ്ടോ മരം? ഉണ്ടോ രാജ് അമ്മിന്റെ ചിഹ്നം എടുക്കുന്നത് അല്ലെ. എങ്ങനെയാ വായിക്കുന്നത്? മരം, മാ, ഉണ്ടോ. അത് തരം
പറ്റും? ഞം അല്ലെ, മഞ്ഞം വഞ്ഞം. ഇവിടെ ഏതൊക്കെ ചിഹ്നം? ആയുടെ ചിഹ്നം അല്ലെ. അപ്പൊ നമ്മളിത് നീട്ടി പറഞ്ഞു, ഇങ്ങനെ അമ്മിന്റെ ചിഹ്നത്തെ ആയിരിക്കുന്നു ഞം അല്ലെ. അപ്പൊ എങ്ങനെ വായിക്കുന്നത്? താരം. ഇത് നോക്കിയേ ആയുടെ ചിഹ്നം അല്ലേ, അപ്പൊ എങ്ങനെ വായിക്കുന്നത്? പാലം. അപ്പൊ ആയുടെ ചിഹ്നമുണ്ട്, അമ്മിന്റെ ചിഹ്നമുണ്ട്. പാലം പാലം. മാനം മാനം. വാനം വാനം. കണ്ടോ, ഇതെല്ലാം ആയുടെ ചിഹ്നവും കണ്ടോ അമ്മിന്റെ ചിഹ്നവും കണ്ടോ. ഒന്ന് വായിച്ച നോക്കലായാലും മരം കരം മരം വനം. ഇതൊന്നും വായിച്ചേ അക്ഷരങ്ങൾ നീട്ടിയ ചിഹ്നങ്ങളൊക്കെ ഒന്ന് വായിച്ചേ. താരം താരം. പാലം പാലം. മാനം മാനം. ചിഹ്നങ്ങളുടെ ചിഹ്നം വെച്ച് അമ്മിന്റെ ചിഹ്നം വെച്ച് കേട്ടോ. നമുക്ക് ടെസ്റ്റ് ഒന്ന് നോക്കാവേ. പാഠം 9 മരം. മരത്തിന്റെ പടം കണ്ടോ എല്ലാവർക്കും. മരം അമ്മിന്റെ ചിഹ്നം കേട്ടോ. അപ്പൊ നമ്മൾ പഠിച്ച വാക്കുകളാണ് മരം തരം മനം വനം താരം പാലം മാനം വാനം. മരം എന്ന് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ഡോട്ടാക്കൂടെ എഴുതണം കേട്ടോ. മരം നട്ടു വെള്ളം ഒഴിച്ചു. പടം നോക്കിക്കേ, മരം നട്ടു വെള്ളം ഒഴിക്കുക കേട്ടോ. മരം നട്ടു വെള്ളം ഒഴിച്ചു. ഈ വാക്കുകളൊക്കെ നന്നായിട്ട് എഴുതി പഠിക്കുന്നില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു.